ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എഡീസ് ക്രിയേഷൻ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ച ചേന ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പച്ച ചേന ചമ്മന്തി വീട്ടിലുണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യുക ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചേന എടുത്തു വച്ചിട്ടുണ്ട് ഒരു കപ്പ് ചേന ഇത് ആവശ്യത്തിന് ഉപ്പ് ഇത് വറുത്ത് വെച്ചിരിക്കുന്ന വത്തൽമുളകാണേ പിന്നെ താളിക്കാനായിട്ട് കടുക് ജീരകം കറിവേപ്പില ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ച ചമ്മന്തി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മിക്സി ജാറിൽ ചേന ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് ഇത് വറുത്ത് വറുത്തുവച്ചിരിക്കുന്ന മച്ചൽമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് പുളിവെള്ള ഒരു നാരങ്ങാ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് വെള്ളം മാത്രം ചേർത്താ മതി നമുക്കിതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇത് നമുക്കൊരു ചട്നിയുടെ പാകത്തിൽ ആവുന്നവരെയൊന്നും അരച്ചെടുക്കുക ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ചമ്മന്തി നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട് ഈ പരുവത്തിലായിരിക്കണം ആ ചമ്മന്തി ഉണ്ടാവാൻ നമ്മുടെ ഉണക്ക ചമ്മന്തി ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഉണ്ടാവണം ഇനി നമുക്കിതൊന്ന് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് കടുക് ജീരകം കറിവേപ്പില അല്പം എണ്ണയിട്ട് നല്ലോണം താളിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ചേനാ ചമ്മന്തിയിലോട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചേന ചമ്മന്തി തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അല്പം കായപ്പൊടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കടിക്കാം ചപ്പാത്തിയുടെ കൂടെയോ ഏ അപ്പത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ എന്തിന്റെ ഒപ്പം വേണമെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്